വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പോലെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു ക്ലീൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കൂളായ ഒരു റേഡിയൽ വൈപ്പ് ട്രാൻസിഷൻ എങ്ങനെ ചെയ്യാമെന്നാണ്. നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട പോലെ എങ്ങനെ ചെയ്യാം. സോ ഞാനിവിടെ ഇമേജസ് ആണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വീഡിയോസിനും അപ്ലൈ ചെയ്യാമെന്നാണ്. സോ ഇവിടെ ഞാൻ രണ്ട് ലെയർ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാനൊരു എക്സാമ്പിൾ ആട്ടോ, ഫസ്റ്റത്തെ ലെയർ സെൻട്രൽ എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ രണ്ടാമത്തെ ലെയർ, ഇതാണ് രണ്ടാമത്തെ ലെയർ, മീൻസ് സ്പ്ലിറ്റ് ചെയ്ത ലെയർ കൂടാതെ നമ്മുടെ പുതിയ ലെയറാണിത്. സോ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ ഇമേജ് അഥവാ രണ്ടാമത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച ഇമേജിൻ്റെ അടി കൊണ്ടൊന്ന് വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച ഇമേജ് സെലക്ട് ചെയ്യുക. ഇവിടെ എഫക്റ്റ് എന്നുണ്ടാവും, അതിൽ ആഡ് എഫക്റ്റ് പോവുക. അവിടെ സെർച്ചിൽ റേഡിയൽ വൈപ്പ് എന്ന് സെർച്ച് ചെയ്യുക, റേഡിയൽ വൈപ്പ്. സോ അവിടെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എനേബിൾ ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ ഒരു കീ ആഡ് ചെയ്യുക, ആ കീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 0 ഫസ്റ്റിൽ കൂടെ നിൽക്കുക. പിന്നെ ഒരു കീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 360 ആണ്, അത് രണ്ടിൽ കൂടെ നിൽക്കുക. അതിനുശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ഏറ്റവും കൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും, അത് 16 കൂട്ടിയേക്കുക. ഫെദർ വാല്യൂ ഒന്ന് ഒരു ലേശം ഒരു ലെവലിൽ ഒരു പൊടിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രോഗ്രസ് എടുക്കുക. പ്രോഗ്രസ് എടുത്തിട്ട് ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ടാവും, ഗ്രാഫിൽ രണ്ടാമത്തെ ഗ്രാഫ് എടുക്കുക. ഈ ഒരു സെറ്റപ്പ് എനേബിൾ ചെയ്യുക. ഇതാണ് നമ്മുടെ ട്രാൻസിഷൻ. സോ ഇതിൽ നമുക്ക് ഇനി മോഷൻ ബ്ലർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് എഫക്റ്റിൽ ജസ്റ്റ് പോയിട്ട് മോഷൻ ബ്ലർ എടുക്കുക, ആഡ് ചെയ്യുക. മോഷൻ ബ്ലറിലെ എല്ലാ സെറ്റിങ്സും എനേബിൾ ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ട്രാൻസിഷനാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് അഥവാ ഇതിലുള്ള എഫക്റ്റൊക്കെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ലെയർ ആഡ് ചെയ്യുമ്പോൾ, അതപ്പോൾ പുതിയൊരു ലെയർ ആഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ അഡീഷണലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു ലെയർ ആഡ് ചെയ്യുകയാണ് എന്ന് വെക്കുക. സോ ഞാൻ ഒരു ഈ ഒരു ലെയർ ആഡ് ചെയ്തു വിചാരിക്കുക. സോ ഈ ഒരു ലെയർ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു ലെയറിൻ്റെ അഥവാ ഇത് ഇവിടെ ഇതുവരെ ഉണ്ടല്ലോ അല്ലേ, ഇതുവരെ എത്തി കുറച്ചും കൂടി ഏകദേശം ഇതുവരേക്ക് സ്പ്ലിറ്റ് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഇമേജ് ഇതിന് മുകളിലോട്ട് വരും. എഫക്റ്റ് പോയിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. ക്ലീൻ ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ട്രാൻസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ട്രാൻസിഷൻ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.